Hey everyone, welcome back to my channel. In the most requested video, I am going to the video topic and the weight gain transformation. ഒരു ബാഡ് സബ്സ്ക്രൈബേഴ്സ് കമന്റ്സിൽ ചോദിക്കുമെങ്കിലും ഞാൻ എപ്പോഴും ചെയ്യാൻ മടിച്ചിരുന്ന ഒരു സബ്ജക്റ്റ് ആണ് ഇത് കാരണം ഞാൻ ഇപ്പോ അന്ന് ഞാൻ ഫോളോ ചെയ്തിരുന്ന പോലത്തെ ഭയങ്കര സ്ട്രിക്ട് ഡയറ്റ് അല്ലെങ്കിൽ ഭയങ്കര റെഗുലർ ആയിട്ട് വർക്ക്ഔട്ട് ഒന്നും ചെയ്യാറില്ല ഡയറ്റിന്റെ കാര്യമാണെങ്കിൽ ഞാൻ വീട്ടിൽ തന്നെ എന്താണോ ഉള്ളത് ഇപ്പൊ എല്ലാവരും കഴിക്കുന്ന പോലെ തന്നെയാണ് ഞാൻ കഴിക്കുന്നത് പക്ഷെ മാക്സിമം ഹെൽത്തി ആയിട്ട് കഴിക്കാൻ നോക്കാറുണ്ട് പുറത്തു നിന്ന് കഴിക്കുന്ന ദിവസങ്ങളും വരാറുണ്ട് അപ്പോൾ അതനുസരിച്ച് നെക്സ്റ്റ് ഡേ കുറച്ചും കൂടെ കോൺഷ്യസ് ആയിട്ട് കുറച്ചും കൂടെ ഹെൽത്തി ആയിട്ട് കഴിക്കും പിന്നെ വർക്കൗട്ട് ആണെങ്കിലും പഴയ പോലെ ഭയങ്കര റെഗുലറായിട്ട് ചെയ്യാൻ പറ്റാറില്ല ലാസ്റ്റ് വീക്കൊക്കെ ഹോൾ വീക്ക് ഞാൻ ബ്രേക്ക് എടുത്തു പിന്നെ ഈ വീക്കപ്പ് കുറച്ചും കൂടെ ഞാൻ റെഗുലറായി ഒരു 3 to 4 times a week ഒക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ ഒട്ടും കൺസിസ്റ്റൻ്റ് അല്ലാത്തതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ഞാൻ കുറച്ച് മടി കാണിച്ചത് പക്ഷേ ഇത്രയും കോമൻസ് കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ കൺസിസ്റ്റൻ്റ് ആയിരുന്ന ആ ഒരു 7 to 8 months ഞാൻ ഫോളോ ചെയ്തിരുന്ന ഡയറ്റും കാര്യങ്ങളും പിന്നെ വർക്കൗട്ട്സ് ആണെങ്കിലും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം അപ്പോൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഞാൻ കാരണം കുറച്ച് മോട്ടിവേറ്റഡ് ആവുകയാണെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ മെയിൻ കോണ്ടൻറ്റിലേക്ക് കടക്കുന്നതിന് മുന്നേ ചെറിയൊരു ബാക്ക് സ്റ്റോറി അപ്പോൾ ഞാൻ എനിക്ക് ഓർമ്മ ഉള്ള സമയം തൊട്ടേ അണ്ടർ വെയ്റ്റ് ആയിരുന്നു ഫുഡൊക്കെ കഴിക്കാൻ ഭയങ്കര മടിയുള്ള കൂട്ടത്തിലായിരുന്നു അപ്പോൾ എൻ്റെ പേരൻസ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും എപ്പോഴും ഫുഡ് കഴിക്കുക കഴിക്കുക എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ വീക്ക് ഡേയ്സിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന സംഭവം ഞാൻ കഴിക്കാറേയില്ല ഒരു 6:30 to 6:45 എനിക്ക് ബസ് സ്റ്റോപ്പിൽ എത്തണം സ്കൂളാണെങ്കിലും കോളേജാണെങ്കിലും എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ടായിരുന്നു അപ്പോൾ നേരത്തെ ബസ് വരും അപ്പോൾ അത്രയും രാവിലെ എനിക്ക് വിശക്കില്ല അപ്പോൾ ഫോഴ്സ്ഫുള്ളി തന്നെ ഒരു ഗ്ലാസ് പാലോ അര ഗ്ലാസ് പാലോ ഒക്കെ കുടിപ്പിച്ചാലായി അത്രയും തന്നെ ഉള്ളൂ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് പിന്നെ സ്കൂളിലാകുമ്പോൾ ബ്രേക്ക് വരുന്നത് ഒരു 11:30 ടൈമിലാണ് കോളേജിലാകുമ്പോൾ 1 PM ആണ് അപ്പോൾ അപ്പോഴാണ് ഞാൻ ലഞ്ച് കഴിക്കുന്നത് പിന്നെ ഈവനിങ് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ വന്നിട്ട് അപ്പോഴാണ് ഒരു പ്രോപ്പർ മീല് ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കുന്നത് അപ്പോൾ ആ ഒരു ഒറ്റ പ്രോപ്പർ മീലാണ് എൻ്റെ ലൈഫിൽ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളൂ വീക്ക് ഡേയ്സ് വീക്കെൻഡ്സ് പിന്നെയും കഴിക്കുമായിരുന്നു അതൊക്കെ കൊണ്ട് തന്നെ ഞാൻ ഭയങ്കര അണ്ടർ വെയ്റ്റ് ആയിരുന്നു പിന്നെ നിങ്ങൾ അണ്ടർ വെയ്റ്റ് ആണോ അല്ലയോ എന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ BMI ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട് അത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കിയാൽ ഫോർമുല കിട്ടും അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ അണ്ടർ വെയ്റ്റ് ആണോ അല്ലയോ എന്ന് നമുക്ക് തന്നെ ചെക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ആ ഒരു വാല്യൂ എനിക്ക് തോന്നുന്നു ഒരു 18.5 or 19 അടിയിൽ വന്നു കഴിഞ്ഞാൽ അണ്ടർ വെയ്റ്റ് ആണ് ഇഫ് യു ആർ അബൌട്ട് 25 അത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല ചെക്ക് ചെയ്ത് നോക്കണം അപ്പം ഇഫ് യു ആർ അബൌട്ട് 25 നിങ്ങൾ ഓവർ വെയ്റ്റ് ആണ് അപ്പോൾ അങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് പിന്നെ ഇഫ് ഐ റിമെമ്പർ റൈറ്റ് ഒരു 12th standard കഴിയുമ്പം കോളേജ് ഫസ്റ്റ് ഇയർ ഒക്കെ വരെ എൻ്റെ വെയ്റ്റ് ഒരു 39-40 ഈ ഒരു റേഞ്ചിലായിരുന്നു അതിൻ്റെ മുകളിൽ പോയിട്ടില്ല അപ്പോൾ കോളേജ് കഴിഞ്ഞ് ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങി ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ മരയൊക്കെ കഴിക്കാൻ തുടങ്ങി വർക്കിന് പോകുമ്പോഴും കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി അപ്പോഴും ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമായിരുന്നു അങ്ങനെ ഒരു 3 proper meals എൻ്റെ റുട്ടീനിലേക്ക് വന്നപ്പോഴാണ് കുറച്ചും കൂടെ ഡിഫറൻസ് വന്നത് പക്ഷെ അപ്പോഴും ഒരു നോട്ടിസബിൾ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല ചെറിയ വ്യത്യാസങ്ങൾ വെയ്റ്റിലും കുറച്ച് കുറച്ച് വ്യത്യാസം ഒരു 41 എന്നുള്ളത് മേ ബി 42-42.5 അങ്ങനെയൊക്കെ ആയിട്ടുണ്ടാവും അങ്ങനെ കുറച്ച് വ്യത്യാസം വന്നിരുന്നു അത് കഴിഞ്ഞ് ലോക്ക്ഡൗൺ ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറേ സമയം കിട്ടിയിരുന്നു പിന്നെ വർക്ക് ഫ്രം ഹോം ആകുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റിംഗ് പൊസിഷനിൽ തന്നെയാണല്ലോ എപ്പോഴും അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സ്ട്രെച്ച് ചെയ്യാനും കുറച്ചും കൂടെ ഹെൽത്തി ആവാനൊക്കെ ജിമ്മിൽ പോയി തുടങ്ങാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിലാണെങ്കിലും ഇപ്പോൾ ഞാനുള്ള വില്ലയിലാണെങ്കിലും ഒക്കെ ജിമ്മുണ്ട് അപ്പോൾ എനിക്ക് പുറത്തു പോയി ചെയ്യേണ്ടി വന്നിട്ടില്ല പക്ഷെ ഞാനൊരു പേഴ്സണൽ ട്രെയിനറിനെ വെച്ചിട്ടാണ് ചെയ്യാറ് എനിക്ക് ഓൺലൈൻ പേഴ്സണൽ ട്രെയിനിങ് എടുത്തു തരുന്നത് ജൂഡ് ആലിസ്റ്ററാണ് അപ്പോൾ ജൂഡ് ആലിസ്റ്ററിന് ഒരു സ്പെഷ്യൽ മെൻഷൻ അങ്ങനെ ഞാൻ ജിമ്മിൽ പോയി തുടങ്ങിയിട്ടാണ് പ്രോപ്പറായിട്ട് ഡയറ്റ് നോക്കിയതും പിന്നെ ഒരു നോട്ടിസബിൾ ചേഞ്ച് വരാൻ തുടങ്ങിയതും സോ ഇൻ ഷോർട്ട് ഞാൻ പറഞ്ഞു വരുന്നത് വെയ്റ്റ് ഗെയിനിന് 2 കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോപ്പർ വർക്കൗട്ടും അതേപോലെ പ്രോപ്പർ ഡയറ്റ് ഫോളോ ചെയ്യുന്നതും ഇത് രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾ ഡയറ്റ് മാത്രം നോക്കി വർക്കൗട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ടോൺഡ് ആയിട്ട് ബോഡി വരണം എന്നില്ല അതേപോലെ നിങ്ങൾ ഡയറ്റ് നോക്കാതെ വർക്കൗട്ട് മാത്രം ചെയ്തുകൊണ്ടിരുന്നാൽ നമ്മൾ വിചാരിക്കുന്ന അത്ര കാലറീസ് ബോഡിയിലേക്ക് വരില്ല വിചാരിക്കുന്ന പോലെ പ്രോട്ടീൻ ഇൻടേക്ക് ഒന്നും ഉണ്ടാവില്ല അങ്ങനെ അപ്പോൾ രണ്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ആദ്യം ഞാൻ ചെയ്തിരുന്ന വർക്കൗട്ട്സിനെ പറ്റി പറയാം
എന്നോട് എൻ്റെ പേഴ്സണൽ ട്രെയിനർ പറഞ്ഞിരുന്നത് 3 to 4 times a week വെയ്റ്റ് ഗെയിനുള്ള ആൾക്കാർക്ക് 3 to 4 times a week വർക്കൗട്ട് ചെയ്താൽ മതിയാകും, ബാക്കി ദിവസം റെസ്റ്റ് എടുക്കാമെന്നാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ഇനീഷ്യലി 3 to 4 times a week തന്നെയാണ് വർക്കൗട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ വേറൊരു കാര്യം ചെയ്തെന്താ വെച്ചാൽ ഒരു ഡയറ്റ് പ്ലാൻ റെഡിയാക്കി തന്നു. ആ ഡയറ്റ് പ്ലാൻ ഫോളോ ചെയ്യാനായിരുന്നു ഞാൻ. അപ്പോൾ ഇത് രണ്ടുമാണ് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നത്. പിന്നെ വർക്കൗട്ടിൽ വെയ്റ്റ് ഗെയിൻ ചെയ്യേണ്ട ആൾക്കാർക്ക് മെയിൻലി വെയ്റ്റ് ട്രെയിനിങ് ആണ് വേണ്ടത്, മസിൽ ബിൽഡിങ്ങിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി തന്നെ ഞാൻ ഡംബിൾസൊക്കെ വെച്ച് വെയ്റ്റ് എടുത്തു തുടങ്ങി എന്നല്ല, ഇനീഷ്യലി നമ്മൾ ഭയങ്കര ബേസിക് ആയിട്ടുള്ള വർക്കൗട്ട്സും സ്ട്രെച്ചസും പിന്നെ നീ പുഷപ്പ് സ്ക്വാട്ട് അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ പിന്നെ നീ പുഷപ്പൊക്കെ നോർമൽ പുഷപ്പിലേക്ക് പോയി. പിന്നെ കൂടുതലും ഹോൾ ബോഡി വർക്കൗട്ട്സൊക്കെ സ്റ്റാർട്ട് ചെയ്തു, വെയ്റ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. ഷോൾഡർ പ്രസ്, ചെസ്റ്റ് പ്രസ്, പിന്നെ ലെഗ് വർക്കൗട്ട്സ്, ആംസ്, ബൈസെപ്പ് കേൾസ് അങ്ങനെ എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് തുടങ്ങി. പിന്നെ കുറച്ച് വെയ്റ്റ് നമ്മൾ കൂടാൻ തുടങ്ങുമ്പോൾ ഉള്ളൊരു മെയിൻ പ്രശ്നം, എനിക്കുണ്ടായിരുന്നൊരു പ്രശ്നം, ടമ്മി, നമ്മളുടെ വയറ് കുറച്ച് വലുതാവാൻ തുടങ്ങും. അപ്പം കുറച്ച് ഫാറ്റ് അവിടേക്ക് പോയിട്ട് വയറ് വലുതാവുന്ന പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ പയ്യെ ആബ്സിനുള്ള വർക്കൗട്ടും സ്റ്റാർട്ട് ചെയ്തു. ആബ്സിനുള്ളത് ഞാൻ വീക്ക്ലി വൺസ് ഒക്കെയാണ് എനിക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ വീക്ക്ലി വൺസ് ആബ്സിന് വേണ്ടിയിട്ട് വർക്കൗട്ട്സ് ചെയ്യുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഫേസിലെ ഫാറ്റ്സ് എനിക്ക് കൂടി തുടങ്ങി. അപ്പോൾ എൻ്റെ ഫേസിലേക്ക് കഴിക്കുന്നതെല്ലാം ഫേസിലേക്ക് പോകുന്ന പോലെയാണ്, ഫുൾ ഫേസ് ഭയങ്കര റൗണ്ടായിട്ട് ഡബിൾ ചിന്നൊക്കെ ആയി. അപ്പോൾ എനിക്കാണെങ്കിൽ കുറച്ച് ഷാർപ്പ് ജോ ലൈനൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫേസ് മസാജും ഗോഷൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതനുസരിച്ച് നല്ല ഡിഫറൻസും ഉണ്ടായിരുന്നു. അത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ജോ ലൈനൊക്കെ ഷാർപ്പായി, ഡബിൾ ചിന്നൊക്കെ കുറഞ്ഞു വരും. പക്ഷേ ഞാനൊരു 1 week യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഫേസ് കുറച്ച് സ്വോളൻ ആകും. പക്ഷെ ഗോഷ മസാജൊക്കെ നമുക്ക് ശരിക്കും ഫേസിലെ ഫാറ്റ് റെഡ്യൂസ് ചെയ്യാനായിട്ട് നല്ല ഹെൽപ്ഫുള്ളാണ്. നിങ്ങൾക്ക് അങ്ങനത്തെ കൺസേൺ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്ത് നോക്കാം. ഞാൻ കുറേ വീഡിയോസ് ഇതിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുണ്ട്, ചെക്ക് ചെയ്യാം. പിന്നെ പിന്നെ നിങ്ങൾക്ക് ഈ 3 to 4 times a week വർക്കൗട്ട് ചെയ്യുന്നത് മേ ബി 5 to 6 times ആക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച്, പിന്നെ നിങ്ങളുടെ ട്രെയിനർ എന്താണോ പറയുന്നത് അതൊക്കെ അനുസരിച്ച് മാറ്റാം. പിന്നെ പോസ്റ്റ് വർക്കൗട്ട് ഞാനതിപ്പോഴും ചെയ്യുന്നുണ്ട്, ഒരു വേ പ്രോട്ടീൻ ഡ്രിങ്ക് കുടിക്കും. പിന്നെ 2 egg whites കഴിക്കാൻ എന്നോട് പറഞ്ഞിരുന്നത്, അത് വർക്കൗട്ടിന് ശേഷം. വർക്കൗട്ട് ചെയ്യുന്ന ദിവസം മാത്രമാണ് കേട്ടോ ഈ വേ പ്രോട്ടീൻ കുടിക്കുള്ളൂ, അല്ലാത്ത ദിവസം ഡെയിലി കുടിക്കുന്നൊരു സംഭവമല്ല. ഇനി ഞാൻ ആ സമയത്ത് ഫോളോ ചെയ്തിരുന്ന എൻ്റെ ഡയറ്റ് പ്ലാൻ കാണിക്കാം. ഈ ഒരു ഡയറ്റിൽ 3 proper meals കൂടാതെ 3 snacks കൂടെ ഉണ്ട്. അപ്പോൾ ഇതിൽ ഫേസ്റ്റ് 6 AM ഈ ഒരു ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 6 o'clock രാവിലെ ആൽമണ്ട് റേസൻസ്, ഇത് ഓവനായിട്ട് സോക്ക് ചെയ്ത് വെച്ചതും, പിന്നെ ഒരു ഫിഗും ഇത് കഴിക്കണമായിരുന്നു. അപ്പോൾ ഇത് ഞാൻ ആദ്യത്തെ ഒരു ആവേശത്തിൽ 2-3 days രാവിലെ 6 o'clock എണീറ്റ് ഇത് കഴിച്ചു. പിന്നെ പിന്നെ കുറച്ച് മടിയായി. പിന്നെ ഞാൻ എപ്പോഴാണോ എണീക്കുന്നത് അപ്പോൾ ഞാൻ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ഇത് കഴിച്ചു. എന്നിട്ട് ആ വെള്ളവും കുടിക്കണമായിരുന്നു. അപ്പോൾ ഇത് കഴിച്ചിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ എൻ്റെ ട്രെയിനറിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനിപ്പോൾ എപ്പോഴാണോ എണീക്കുന്നത് എപ്പോഴാണ് കഴിക്കുന്നതെന്ന്. അപ്പോൾ വാട്ട് ഹീ സെഡ് ഈ ഒരു പെർട്ടിക്കുലർ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാൻ ഏറ്റവും നല്ലത് രാവിലെ ഉള്ള സമയമാണ്. അപ്പോൾ ഈ 6 o'clock തന്നെ എണീറ്റ് കഴിച്ചിട്ട് പിന്നെ യു ക്യാൻ സ്ലീപ്പ്, അത് കുഴപ്പമില്ല, പക്ഷേ ഈ 6 o'clock എന്നുള്ള സമയം എന്തായാലും സ്റ്റിക്ക് ഓൺ ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പിന്നെ പിന്നെ 6 o'clock എണീറ്റ് അലാം വെച്ച് 6 o'clock കഴിച്ചിട്ട് പിന്നെയും കിടന്നുറങ്ങാൻ തുടങ്ങി. അങ്ങനെയൊക്കെ പിന്നെ അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വരുമ്പോൾ ഓംലെറ്റ് ആണ് പറഞ്ഞിരുന്നത് എൻ്റെ അടുത്ത്. 3 eggs വെച്ചിട്ട് ഓംലെറ്റ്, അത് കുറേ വെജിറ്റബിൾസൊക്കെ ആഡ് ചെയ്തിട്ട് മിൽക്കൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഓംലെറ്റ് ഉണ്ടാക്കാം. അപ്പോൾ ഈ ഓംലെറ്റ് എപ്പോഴും ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ച് മടുക്കുമ്പോൾ ഞാൻ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ദോശയോ ഇഡ്ലിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ദോശയാണെങ്കിൽ 3 dosa പ്ലസ് 2 boiled eggs അങ്ങനെയൊക്കെ കഴിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ലഞ്ചിനും നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിനും ഇടയിൽ വേറെ സെക്കൻഡ് സ്നാക്ക് വരുന്നുണ്ട്. ഈ സ്നാക്ക് എന്ന് പറയുന്നത് ഹോൾ വീറ്റ് ബ്രെഡും പീനട്ട് ബട്ടറും ആണ്, പിന്നെ ഒരു ബനാന. നിങ്ങൾക്കിപ്പം ബനാന പീനട്ട് ബട്ടറും ബ്രെഡും ഉള്ള ആ ഒരു ഇതിൻ്റെ മുകളിൽ വെച്ച് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കഴിക്കാം. ഞാനത് സെപ്പറേറ്റ് ആയിട്ടാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അതാണ് സ്നാക്ക് 2. ഇനി ലഞ്ചിന് 1 bowl boiled rice, ചിക്കൻ ബ്രെസ്റ്റ്, പിന്നെ ഗ്രീൻ ഗ്രാംസ്, നട്ട്സ്, സ്വീറ്റ് പൊട്ടേറ്റോ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം.
പിന്നെ ഇതിന് ഓരോന്നിനും ഓരോ ക്വാണ്ടിറ്റിയും മെൻഷൻ ചെയ്തിരുന്നു എൻ്റെ ഡയറ്റ് പ്ലാനിൽ. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു ഫുഡ് മെഷർ ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻറ്റ് ഉണ്ട്, അത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അത് വാങ്ങി മെഷർ ചെയ്തിട്ടാണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. ഇനി ലഞ്ചിനും ഡിന്നറിനും ഇടയിൽ ഈവനിങ് സ്നാക്ക്, സ്നാക്ക് 3, അത് തിക്കായിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക്, വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നത് കുടിക്കാനാണ് പറഞ്ഞിരുന്നത്. നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു മിൽക്ക് ഷേക്ക്. ആൻഡ് ഫൈനലി ഡിന്നറിന് 3 ചപ്പാത്തി, പൊട്ടേറ്റോ അല്ലെങ്കിൽ ദാൽ കറി, പിന്നെ ഫിഷ് ഫ്രൈ, കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും, ഇതായിരുന്നു എൻ്റെ ഡിന്നറും. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാ മീലും കവർ ചെയ്തും തോന്നുന്നു. വർക്കൗട്ടും പിന്നെ വർക്കൗട്ട് എല്ലാം ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് പറയാനും കാണിക്കാനും ഞാൻ എക്സ്പേർട്ട് ഒന്നുമല്ല. അതിന് എക്സ്പേർട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ ട്രെയിനർ പ്രോപ്പറായിട്ട് കാണിച്ചു തരും, അല്ലെങ്കിൽ ഒരു ട്രെയിനറുടെ ഗൈഡൻസിൽ എപ്പോഴും വെയ്റ്റ് ട്രെയിനിങ് ചെയ്യുമായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മുടെ പോസ്ചർ കറക്റ്റ് ചെയ്ത് തരാനൊക്കെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞാൻ അന്നത്തെ പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ കൂടെ അങ്ങനെ വലിയ ഫ്ലക്ച്വേഷൻസ് എൻ്റെ വെയ്റ്റിൽ വരാറില്ല. മരയ്ക്ക് ഫുഡ് കഴിക്കാതിരുന്നാൽ കുറച്ച് കുറയും, അതനുസരിച്ച് പിന്നെ ഫുഡ് കഴിച്ചു തുടങ്ങുമ്പോൾ കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളല്ലാതെ ഭയങ്കര ഫ്ലക്ച്വേഷൻസ് ഒന്നും വരാറില്ല. അപ്പോൾ നിങ്ങളും എന്നെ പോലെ കുറച്ച് വെയ്റ്റ് കൂട്ടാൻ കഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ എത്ര കഴിച്ചിട്ടും വെയ്റ്റ് കൂടുന്നില്ല എന്ന് തോന്നുന്ന ആൾക്കാരാണെങ്കിൽ, രണ്ടും ഡയറ്റും വർക്കൗട്ടും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഒരു പേഴ്സണൽ ട്രെയിനർ ഉള്ളത് എപ്പോഴും നല്ലതാണ്, കാരണം നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഒരു പ്രോപ്പർ ഗൈഡൻസ് ഉണ്ടാകും. പിന്നെ നമ്മുടെ ബോഡി ടൈപ്പ് അനുസരിച്ച് ഒരു നല്ല ഡയറ്റ് പ്ലാൻ സെറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു 1 വീക്ക് കഴിയുമ്പോൾ വലിയ ഡിഫറൻസ് ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് യു ഷുഡൻ സ്റ്റോപ്പ്, കാരണം പെർസീവിയറൻസ് ഇസ് ദ കീ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.